ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. അപ്പം സോൾ ഗെയിംസ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് രാവിലെ ആണെങ്കിൽ ക്രൗൺ ദ ബോക്സർ എന്ന് പറയുന്ന ഒരു പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ എലൈറ്റ് പാസ് ഡിസ്കൗണ്ടിന് കൊടുക്കുന്ന ഇന്നാണ് ഗൈസ്. അപ്പം ഇന്ന് ആ ഇവൻറ്റിന് പകരം വേറൊരു ഇവൻറ്റാണ് വന്നേക്കുന്നത്. എന്തായാലും ആ ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഫേഡറിനകത്ത് കുറച്ച് ഒരു കോസ്റ്റ്യൂം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ആ കോസ്റ്റ്യൂമിനെ റിവീൽ ചെയ്ത് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ചെറിയ ചെറിയ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നതായിരിക്കും ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് ശ്രമിക്കുക ഗൈസ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓളോ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ എങ്ങനെയാണ് സബ് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ 2 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാവൂ. കാരണം വെച്ചാൽ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറേ നമുക്ക് സ്പാം ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വേസ്റ്റ് ആവാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പം പറഞ്ഞത് സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. All the dreams like single stars, the single stars like growing things, but the gems are floating like gems and sun. ഓക്കെ ഗൈസ്, ഇന്ന് രാവിലെ വന്നൊരു ഇവൻ്റ് ആയിരുന്നു ഈ ക്രൗൺ ദ ബോക്സ് എന്ന് പറയുന്ന ഇവൻ്റ് ഗൈസ്. അപ്പം സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രാൻഡ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നത് ഗൈസ്. അപ്പം വളരെ നല്ലൊരു പ്രൈസ് ആണ്, നല്ലൊരു കോസ്റ്റ്യൂം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 4 സെക്ഷനായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3 എണ്ണം ലോക്കഡാണ്. ഫസ്റ്റിലത്തെ നിങ്ങൾക്ക് ഫ്രീ സ്പിന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് 1 ഡയമണ്ട് പോലും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഇത് ഒരു ലെയർ ഇങ്ങനെ തുറക്കുന്ന വഴിക്ക് നിങ്ങൾക്കാണെങ്കിൽ 2 ലെയർ തുറക്കും. അങ്ങനെ 2 ലെയർ തുറക്കുന്ന വഴിക്ക് 3 അങ്ങനെ അങ്ങനെ പോയി നിങ്ങൾക്ക് അവസാനത്തെ ആ പ്രൈസ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പം ഇവിടെ ഒരു ഗോൾഡിൻ്റെ ടോക്കൺ കാണാൻ സാധിക്കും ഗൈസ്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയാണ് നിങ്ങൾക്ക് അവസാനത്തെ ആ ഗ്രാൻഡ് പ്രൈസ് അടിക്കുന്നത് ഗൈസ്. ഗൈസ്, അപ്പം ലെഫ്റ്റ് സൈഡിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ റെഡീം ചെയ്തെടുക്കാൻ പറ്റും ഗൈസ്. അതായത് താണ്ട് ഇത്രയും ടോക്കൺ കൊടുത്ത് നിങ്ങൾക്കാണെങ്കിൽ ഓരോ ഐറ്റംസ് റെഡീം ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പം ഇവിടെ നമ്മുടെ ആ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ വാഗ്ലർ എന്ന് പറയുന്ന പെറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് ഗൈസ്, പിന്നെ ലുക്കേറ്റ, പിന്നെ ആ കുംഫുവിൻ്റെ ആ ഒരു ഇമോട്ടും കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഗൈസ്. അപ്പം ഇതൊക്കെ റെഡീം ചെയ്യണമെങ്കിൽ അവരത്രയും പറഞ്ഞേക്കുന്ന ടോക്കൺ നിങ്ങൾ മറ്റേ ഇതുവഴി സ്പിൻ ചെയ്ത് ഇതുവഴി മേടിക്കാനായിട്ട് പറ്റും ഗൈസ്. അപ്പം ഇതുവഴിയാണ് മേടിക്കുന്നത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ഫ്രീ സ്പിൻ ആയിരിക്കും, പിന്നെ 2. 19 തോന്നുന്നു, 3. 99, ഇങ്ങനെ 4 അത്രയും ഡയമണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെയാണ് ഗൈസ് പോകുന്നത് ഗൈസ്. അപ്പം അവസാനത്തെയാണ് നിങ്ങൾ ഗ്രാൻഡ് പ്രൈസ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ലെയർ ഫ്രീ സ്പിൻ ആകുമ്പോൾ 2 ലെയർ ഓപ്പൺ ആയി കിട്ടും. 2 ലെയർ ഡയമണ്ട് മുടക്കി 3 ഓപ്പൺ ചെയ്യുക, 3 ഡയമണ്ട് മുടക്കി 4 ഓപ്പൺ ചെയ്യാം ഗൈസ്. അപ്പം ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കോസ്റ്റ്യൂം വേണമെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് എടുക്കുക ഗൈസ്. എന്തായാലും ഞാൻ എടുക്കാനായിട്ട് പോകുന്നില്ല ഗൈസ്. അപ്പം ഇവിടെ നിന്നാണ് നിങ്ങൾ ടോക്കണായിട്ട് മേടിക്കുന്നത്. ഇവിടുന്ന് ഡയമണ്ട് മുടക്കി നിങ്ങൾ കൂടുതൽ ടോക്കൺ മേടിച്ച് അപ്പുറത്ത് പോയി റെഡീം ചെയ്യുകയാണ് ചെയ്യുന്നത് ഗൈസ്. അപ്പം ഈ കോസ്റ്റ്യൂം മാത്രമല്ല, നിങ്ങൾക്ക് മറ്റേ ലുക്കേറ്റ ക്യാരക്ടർ ഇല്ലെങ്കിലും അങ്ങനത്തെ ക്ലൂ ക്യാരക്ടർ ഇല്ലെങ്കിലും അങ്ങനത്തെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അതുവഴി റെഡീം ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പം ഇതിൻ്റെ ഗ്രാൻഡ് പ്രൈസ് കൊടുത്തേക്കുന്ന ഈ ഒരു ബണ്ടിലാണ്. ആവശ്യമുള്ളവർ എടുക്കുക. വളരെ നല്ലൊരു ഇവൻ്റ് ആണ്. നമ്മുടെ എലൈറ്റ് പാസ് ഇന്ന് വന്നില്ല, അതിന് പകരം വന്നിട്ടുള്ളൊരു ഇവൻ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഫേവറേറ്റ് വീലി വരാനായിട്ട് പോകുന്ന ഒരു കോസ്റ്റ്യൂമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിൻ്റർ സീസണൊക്കെ വരാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനോട് സിമിലാരിറ്റി ഉള്ള ഒരു കോസ്റ്റ്യൂമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ 2 ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം പ്രൈസ് പൂളിലോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാനായിട്ട് പറ്റും ഗൈസ്. അപ്പോൾ നമ്മുടെ വെപ്പൺ റയലിൽ വന്നിട്ടുള്ള ഒരു P90 സ്കിന്നാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മണീഷിൻ്റെ കൊളാബറേഷനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുള്ളൊരു തീമാണ് ഈ P90. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്ന നമ്മുടെ MB5 ലെജൻഡറി ആയിട്ടുള്ള MB5 ഒരു ഇൻട്രോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ MB5 ആദ്യത്തെ ലെജൻഡറി ആയിട്ടുള്ള സ്കിന്നാണ് നമുക്ക് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ലുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലുക്ക് മാത്രമല്ല, നല്ല രീതിക്ക് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഡാമേജ് ഒക്കെ ഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഡാമേജ് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു MB5 സ്കിന്നാണ് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ ഒരു ഗോൾഡൻ കളറ് ഒരു MB5 ആണ് അടുത്തായിട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനായിട്ട് പോകുന്നത്. പിന്നുള്ള ഗൈസ്, നമുക്ക് ഈ ഗോൾഡൻ ഫാംസ് നമ്മുടെ ക്ലാഷ് കോഡ് റാങ്കഡ് സീസൺ 3 ആകുമ്പോൾ ഇപ്പോൾ ഗെയിമിനകത്തോട്ട് അവൈലബിൾ ആണ്. ഗൈസ്, ഇന്നലെ കണ്ട് ഈ ഒരു എലൈറ്റ് പാസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് നമ്മുടെ നവംബർ എലൈറ്റ് പാസ്. അപ്പം ഈ ഒരു ഹിപ്പ് ഹോപ്പ് ബണ്ടിലാണ് കിട്ടുന്നത്. അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ കോസ്റ്റ്യൂമാണ് നിങ്ങൾക്കിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് വളരെയധികം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ ഇതൊരു മ്യൂസിക്കിൻ്റെ തീമിലൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത് ഗൈസ്. അപ്പം ഒരു ബ്ലാക്ക് പ്ലസ് ഒരു വൈറ്റ് കോമ്പിനേഷൻ ഉള്ളൊരു കോസ്റ്റ്യൂമാണ്. അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ടച്ച് ഇവർ കൊടുത്തിട്ടുണ്ട്.
എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ എന്തായാലും താരത്വം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ ആണ്ട് ഈ ഒരു ബ്ലാക്ക് ബിയേഡ് ആണ്. ഇപ്പം വളരെ അടിപൊളി ഒരു OP ലുക്ക് ഉള്ള ഒരു ബ്ലാക്ക് ബിയേഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊരു ഒരു വൈറ്റ് ബിയേഡേ ഉള്ളായിരുന്നു. ഇതാണ്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് ഗെയിമിനകത്ത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കൈസപ്പം ഈ ഒരു ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ് കണ്ട ഈ ഒരു ക്യാരക്ടറിൻ്റെ അന്ന് പറയത്തേ ഇല്ല. കൈസപ്പം എനിക്കും അതിന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് ആണ്. പിന്നുള്ള കൈസാണ്ട് ഈ ഒരു നവംബർ എലൈറ്റ് പാസിനകത്ത് ഇങ്ങനത്തെ ഒരു ടോക്കൺ ഉണ്ട്. കൈസപ്പം നവംബർ ഡിസംബർ എലൈറ്റ് പാസിനകത്തും ഉണ്ട്. കൈസപ്പം അത് എക്സ്ചേഞ്ച് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഒരു AK സ്കിൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കൈസപ്പം കുറേ പേർക്ക് സംശയം കാണും ആണ്ട് ഈ നവംബർ എലൈറ്റ് പാസിനകത്ത് ഇങ്ങനൊരു ടോക്കൺ ഉണ്ട്, അത് എന്ത് ചെയ്യണം, ഇതിൻ്റെ യൂസ് എന്താണെന്ന്. ഇന്നലെ ഞാൻ അതിനെ പറ്റിയും പറഞ്ഞിട്ടില്ലായിരുന്നു. കൈസപ്പം അതിൻ്റെ ഒരു യൂസാണ് ഇത്. വെച്ച് നമുക്ക് ആ AK സ്കിന്നും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന നമ്മുടെ ഗെയിമിനകത്ത് അടുത്തായിട്ട് അവേക്കൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ഈസപ്പം അത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ല ഒരു ക്യാരക്ടറാണ് നമ്മൾ പറയാനായിട്ട് വന്നത്. ഒന്നെങ്കിൽ മോക്കോ അല്ലെങ്കിൽ കാല. ഇത് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒരു ക്യാരക്ടറായിരിക്കും അടുത്തതായിട്ട് അവേക്കൻ ചെയ്യാനായിട്ട് പോകുന്നത്. കൈസപ്പം നമ്മുടെ മോക്കോ അവേക്കൻ ചെയ്യാൻ നമ്മൾ പറയാൻ കാരണമായ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. കൈസപ്പം നമ്മുടെ അപ്ഡേറ്റിന് വന്നിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. കൈസപ്പം അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ മോക്കോ അവേക്കൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് അടുത്തായിട്ട് അവേക്കൻ ചെയ്യാനായിട്ട് പോകുന്നത്. കൈസ് ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന അതാണ്ട് ഈ ഒരു കലണ്ടറിനെ കുറിച്ചാണ്. കൈസപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. കൈസപ്പം ഇതിൻ്റെ ഏറ്റവും ടോപ്പ്, അതായത് റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന കുറേ ബണ്ടിൽസ് ഉണ്ട് കൈസ്. അപ്പം അതിനകത്ത് നമ്മുടെ ആർട്ടിക് ബ്ലൂ ബണ്ടിൽ, പിന്നെ ജോക്കർ ബണ്ടിൽ, ആർട്ടിക് ബ്ലൂവിൻ്റെ മെയില് ഫീമെയില്, ജോക്കറിൻ്റെ മെയില് ഫീമെയിൽ, ഇങ്ങനെ രണ്ടും കൊടുത്തിട്ടുണ്ട്. കൈസപ്പം എന്തായാലും അടുത്തായിട്ട് നമ്മുടെ ഗെയിമിനകത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൈസപ്പം പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ, നമ്മൾ കൺഫേംഡ് ആയിട്ടൊന്നും പറയുന്നില്ല. കൈസപ്പം ഇത് തന്നെ ഗെയിമിന് തന്നെ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത പോസ്റ്ററാണ്. കൈസപ്പം അല്ലാതെ ഫേക്കും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അതാണ്ട് ഒരു ഫാംസിൻ്റെ, ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഫാംസിൻ്റെ സ്കിന്നും അവിടെ വന്നിരുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇൻക്യുബേറ്ററി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്തായിട്ട് വരാനായിട്ട് പോകുന്ന ഒരു ഫാംസിൻ്റെ സ്കിൻ. ഗൈസ് പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തായിട്ട് വെപ്പൺ ട്രയൽ വരാനായിട്ട് പോകുന്ന MP5 സ്കിൻ ഉണ്ട്. പിന്നെ മിക്കവാറും ടോപ്പ് ഓഫ് സ്റ്റേഷനിൽ വരാനായിട്ട് ചാൻസ് ഇല്ല. ഒരു ഇമോട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറയുന്ന കാര്യമല്ല, ഏഷ്യൻ റൗണ്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അടുത്തായിട്ട് വരാനായിട്ട് പോകുന്ന ഫേവറേറ്റ് വീല്, പിന്നെ ഇന്ന് വന്നിട്ടുള്ള ക്രൗൺ ദ ബോക്സർ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രീഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൈസപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കൈസ് കൈസപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓളസ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിയിൽ കൂട്ടാലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കൂടെ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സോൾ കെ മേ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.